നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ വാൽക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ, ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിസമ്പന്ന യോഗമാണ് വരുന്നത്. ഈ സമയം അവർക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ നേട്ടങ്ങൾ തന്നെയാണ്. വളരെ ഭാഗ്യവും ഐശ്വര്യവും നിറഞ്ഞ് ജീവിതത്തിൽ ധനപരമായും സാമ്പത്തികമായും ഒക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യത്തിന്റെ പ്രതീകം ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ വന്നു ചേരുകയും ജീവിതം സമ്പന്നമാകുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ശുക്രന്റെ അനുഗ്രഹം, ശുക്രന്റെ ഭാഗ്യം, ഇതൊക്കെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ ജീവിതം ഐശ്വര്യപൂർണമാകുന്നു. സമ്പന്നതയും ആഡംബരവും കൊണ്ട് നിറഞ്ഞ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സമ്പന്നതയുമൊക്കെ വന്നു ചേരും. എല്ലാവിധ സൗഭാഗ്യങ്ങളുമൊക്കെ ജീവിതത്തിൽ എത്തിച്ചേരും. ഏതൊക്കെ നക്ഷത്രക്കാരാണ് ഇത്തരം ഭാഗ്യവും സൗഭാഗ്യവും ശുക്രന്റെ അനുഗ്രഹം നിമിത്തം വന്നു ചേരുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസന ശക്തിയായ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന മധുരകളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും നിങ്ങളുടെ ഉയർച്ചയ്ക്കും സാമ്പത്തിക ഉന്നതിക്കും വിജയത്തിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പൂജയിൽ ഒക്കെ നിങ്ങളും കൂടി ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഈ വീഡിയോ മുഴുവനായും ഒന്ന് കാണുക. ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ കൊടുപടി കയറുന്ന കുറച്ച് നക്ഷത്രക്കാർ, ഇവർക്ക് കുടുംബൈശ്വര്യം, സമൃദ്ധി, സാമ്പത്തിക ഉന്നതി, സമ്പന്നമായ പദവികൾ, ഉന്നത പദവികളൊക്കെ ലഭിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർക്കാണ് ശുക്രന്റെ അനുഗ്രഹം, ശുക്രന്റെ ദശ, ശുക്രന്റെ അപഹാരമൊക്കെ അനുകൂലമാകാൻ പോകുന്നതും. അവർ ഏതെല്ലാം ദുരിതപൂർണമായ അവസ്ഥയിൽ ഇപ്പോൾ ജീവിക്കുന്ന ആളുകളാണെങ്കിലും പെട്ടെന്നുള്ള മാറ്റങ്ങൾ, ഈശ്വരന്റെ കടാക്ഷം ഒക്കെ ഇവരെ അനുഗ്രഹിക്കുന്നു. അതിലൂടെ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. സമൃദ്ധമായ അവസ്ഥകൾ, സമ്പത്ത് ഇവരുടെ കൈകളിലേക്ക് ഒഴുകിയെത്തുന്നു. ഇവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ വിജയം വന്നു ചേരുന്നു. പരാജയത്തിന്റെ കൊടുമുടി താണ്ടിയിരുന്ന ആളുകളാണെങ്കിലും ഇനി മുതൽ ഇവർക്ക് വിജയം രുചിച്ചു തുടങ്ങാൻ സാധിക്കുന്നു. പല വ്യക്തികളുടെയും ജീവിതത്തിൽ മോശപ്പെട്ട അവസ്ഥകളാണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു തുടങ്ങുന്ന സമയമാണ്. ജീവിതത്തിൽ ഇനി നഷ്ടപ്പെടുത്താനുള്ളതല്ല, പരാജയം സംഭവിക്കാനുള്ളതല്ല, ഇനി ഐശ്വര്യങ്ങൾ വന്നു തുടങ്ങുന്ന സമയമാണ്. അവർക്ക് ദിനംതോറും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും, തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക വിജയം നടക്കുന്നവർ, ഇവർക്ക് സമ്പത്ത് ഇവരുടെ കൈകളിലേക്ക് വന്ന് ചേരും. വരുമാനം വർദ്ധിക്കും. ഇപ്പോൾ ലഭിക്കുന്ന വരുമാനം അത് ലക്ഷങ്ങളിലേക്കും കോടികളിലേക്കും ഒക്കെ വന്നു ചേരുന്ന ശുക്രൻ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ, ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി. അശ്വതി നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും ഒക്കെ വന്നു ചേർന്ന് ജീവിതം നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. ഇവർക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു. എന്നിരുന്നാലും വാക്കുതർക്കത്തിൽ പെടുന്നതിനും അധിക ചെലവിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ മനസ്സുണ്ട്. ജീവിതത്തിൽ മുന്നേറ്റം എന്ന് വിചാരിച്ച് മുന്നേറുക. ഇവർക്ക് ശുക്രന്റെ അനുഗ്രഹം ഉണ്ടാകും. സാധ്യത വളരെ അധികമാണ്. നേട്ടങ്ങൾ ഒട്ടനവധി ഉണ്ടാകും. സാമ്പത്തിക കൈമാറ്റം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തവർക്ക് കടം കൊടുക്കുമ്പോൾ അതിന് തക്കതായ പ്രതിഫലം പറ്റുക. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതപൂർണമായ അവസ്ഥകളും ഇപ്പോൾ ഉള്ള അനുകൂലമായ സമയം നഷ്ടപ്പെടുത്താനുമുള്ള സാഹചര്യങ്ങളാണ് വരുന്നത്. ആശ്വര്യ നക്ഷത്രക്കാർക്ക് വിദേശ വാസത്തിനും വിദേശത്തേക്ക് പോകുന്നതിനുമുള്ള സാഹചര്യങ്ങളുണ്ട്. പഠന സാഹചര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും. അതിനുവേണ്ടി ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസ നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഭഗവാന് തുളസിമാല ചാർത്തുക, ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പടമാല ചാർത്തി പ്രാർത്ഥിക്കുക. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നെത്തും. ഗണപതി ഭഗവാന് കർഗമാല ചാർത്തി പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും സൗഹൃദങ്ങളും ഉയർച്ചയും കീർത്തിയും ഒക്കെ വന്നു ചേരുന്ന
സാഹചര്യങ്ങൾ നക്ഷത്രക്കാർക്കുണ്ടാകും. നേട്ടങ്ങൾ ഒട്ടനവധി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഉയർന്ന വരുമാനം വന്നു ചേരും. ഇതൊക്കെ അവരുടെ നേട്ടമായി കാണാൻ സാധിക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പുണർഗമാണ്. പുണർഗം നക്ഷത്രക്കാർക്ക് ആഡംബര ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിതത്തിൽ നേട്ടങ്ങൾ മാറ്റങ്ങൾ ഒക്കെ കാണുന്നു. ഇവർക്ക് കീർത്തി ദിനം പ്രതി വർദ്ധിക്കും. ഇവർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. ഇനി മുതൽ അവരുടെ ജീവിതത്തിൽ നിർണമായ തീരുമാനങ്ങൾ എടുക്കും. അതിലൂടെ ഇവർക്ക് തങ്ങൾ ഒട്ടനവധി അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. സന്തോഷവും ആഗ്രഹ സഫലീകരണവും ഒക്കെ വന്നു ചേരും. വ്യാപാര വ്യവസായ വാണിജ്യ രംഗത്തൊക്കെ നേട്ടങ്ങൾ തന്നെയാണ്. ഇവർക്ക് വലിയ തോതിലുള്ള കോടീശ്വര പദവിയിൽ എത്താനുള്ള സാഹചര്യങ്ങളും പ്രവർത്തന മികവും ഈശ്വര വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നേട്ടങ്ങൾ തന്നെയാണ്. ജീവിതത്തിൽ അതിസമ്പന്ന യോഗത്തിലേക്ക് എത്താനും വലിയ നേട്ടങ്ങൾ സംഭവിക്കാനുമുള്ള സാഹചര്യങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ജീവിതത്തിൽ വരാൻ പോകുന്നത് നേട്ടങ്ങളാണ്. നിർണായകമായ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്നു. ഇവർക്ക് ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന, കച്ചവടത്തിലൊക്കെ ഉയർന്ന വരുമാനം വന്നു ചേരുന്ന, തൊഴിലിൽ നേട്ടമുണ്ടാകുന്ന, താൽക്കാലിക തൊഴിലിൽ നിന്നും സ്ഥിര വരുമാനമുള്ള തൊഴിലിലേക്ക് മാറാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാർക്ക് ഇനി മുതൽ സംഭവിക്കുന്നു. ഇനി നേട്ടങ്ങൾ ഒട്ടനവധി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളൊക്കെ മാറുന്നു. ജീവിതം ഇനി ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഈശ്വര വിശ്വാസത്തോടുകൂടി ദുരിതങ്ങൾ മാറാൻ വേണ്ടി ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. അവരുടെ ജീവിതം ഈ നേട്ടത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്രക്കാർക്കും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്ന സമയമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് മനസ്സമാധാനം, ഈശ്വര അനുഗ്രഹം, ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ മാറി ഉയർച്ച വരുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. ഇവർക്ക് വാഹനയോഗം, വീട് വയ്ക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. ഇവർക്ക് ഇനി ലക്ഷ്യം വയ്ക്കുന്ന ഏതൊരു കാര്യവും അത് പൂർത്തീകരിക്കാൻ സാധിക്കും. എന്നിരുന്നാലും ഇവരുടെ ഉയർച്ച കൊണ്ട് ഇവരെ അസൂയ കൊണ്ട് നേരിടുന്ന ആളുകളുണ്ടാകാം. പക്ഷേ ഇവർ ഇവരുടെ വിശ്വാസവും ഇവരുടെ ഉയർച്ചയും ഇവരുടെ നേട്ടവും മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക. എത്ര തന്നെ ശത്രുദോഷം ശത്രുക്കൾ ഉണ്ടെങ്കിലും അതിനൊക്കെ മറികടക്കാൻ സാധ്യതയുണ്ട്. സാധ്യത വളരെയധികം കൂടുതലാണ്. ശത്രുക്കൾ എന്തു തന്നെയാണെങ്കിലും അതിലേക്ക് പരാജയപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഇവർക്ക് മനസ്സമാധാനം ഉണ്ടാകും, ഐശ്വര്യം വർദ്ധിക്കും. എല്ലാം കൊണ്ടും നേട്ടങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ വന്നു ചേരും. മാനസികമായി ഉണ്ടായിരുന്ന വിഷമതകളൊക്കെ മാറുന്നു. ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം വിശാഖം. വിശാഖം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. ഉയർച്ചയുടെ സമയമാണ്. ഇവർക്ക് നേട്ടങ്ങളും വാഹനയോഗവും ഒക്കെ വന്നു ചേരുന്നു. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. ജീവിതത്തിൽ അതിസമ്പന്ന യോഗത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളെ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. ജീവിതം ഇനി പ്രതിസന്ധികളിൽ നിന്നും ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ വന്നു ചേരുന്ന സമയമാണ്. ഇവർ കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന് കതിരിപ്പഴ നിവേദ്യം സമർപ്പിക്കുക. പാൽപ്പായസം നിവേദ്യം സമർപ്പിക്കുക. ക്ഷേത്രങ്ങളിൽ പതിവായി ദർശനം നടത്തുക. ഗണപതി ക്ഷേത്രത്തിൽ മോദകം വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ തന്നെയാണ്. ഇപ്പോഴുള്ള നല്ല സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ഉയർച്ചകൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇവർ സുഖവും സമാധാനം കൊണ്ട് ജീവിക്കാൻ പോകുന്ന സമയമാണ്. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വരാൻ പോകുന്നത് മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ്. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നു. ധനികരായി തീരാനുള്ള സാഹചര്യങ്ങളും കച്ചവടം വാണിജ്യ രംഗത്ത് അനുകൂലമായ സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നു. പണമിടപാടുകൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യുക. ശത്രുതയ്ക്ക് പക നൽകുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അനാവശ്യമായ കടം കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. സമൂഹത്തിൽ നിലയും വിലയും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടാകും. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ നേട്ടമാണ്. ജീവിതത്തിൽ ശുക്രൻ തെളിയുന്ന സമയമാണ്. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരും. ഇവർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം സമർപ്പിക്കുക. ദുർഗാദേവി ക്ഷേത്രത്തിൽ കടുംപായസം കഴിപ്പിക്കുക. കുങ്കുമാർച്ചന ചെയ്യുക. ജീവിതത്തിൽ സമ്പൂർണമായ മാറ്റങ്ങൾ വരാൻ പോകുന്ന സമയമാണ്. സ്വന്തമായി ഒരു വീട് വയ്ക്കുന്നതിനും വാഹന യോഗത്തിനും ഒക്കെ സമയമുണ്ട്. ധാരാളം സമ്പത്ത് വന്നു ചേരുന്ന സമയം തന്നെയാണ്. ഐശ്വര്യവും സമ്പന്നതയും
ഐശ്വര്യപൂർണമായ ജീവിത സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം ഒട്ടമാണ്. ഒട്ടം നക്ഷത്രകർക്കും മാനസിക ഗുണം വർദ്ധിച്ചു കാണുന്നു. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും സമ്പന്ന പദവികൾക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ഇനി മുതൽ വന്നു ചേരുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വര അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.